ഇന്നിവിടെ സ്പോർട്സ് കേവ് ചർച്ച ചെയ്യാൻ പോണത് സ്പോർട്സ് കേവിൻ്റെ, അതായത് സ്പോർട്സ് കേവ് അനലൈസ് ചെയ്തിട്ട് ഉള്ള ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഇലവൻ, അതായത് അവരുടെ പൊസിഷനിൽ ഈ അഞ്ചാറ് വർഷമായിട്ട് ഐ എസ് എല്ലിലെ ഏറ്റവും നല്ല കളിക്കാർ ആരാണ് എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഇലവനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിലേക്ക് പോകാം. ഗോൾ കീപ്പർമാർ പറഞ്ഞാൽ ഒരുപാട് നല്ല ഗോൾ കീപ്പർമാർ ഐ എസ് എല്ലിൽ വന്നിട്ടുണ്ട്. അപ്പോളോ എഡൽ എഡിമ, അതേപോലെ തന്നെ ഫോറിൻ ആയാലും ഇന്ത്യൻ ആയാലും ഒരുപാട് നല്ല ഗോൾ കീപ്പർമാർ, അമ്രീന്ദർ സിംഗ് അങ്ങനത്തെ ഒരുപാട് ഗോൾ കീപ്പർമാരുണ്ട്. സ്പോർട്സ് കേവ് ഇന്നിവിടെ അൾട്ടിമേറ്റ് ലെവനിൽ പരാമർശിക്കുന്ന ഗോൾ കീപ്പർ വെച്ചാൽ ഗുർപ്രീത് സിംഗ് സന്ധു, ഇന്ത്യൻ്റെ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു 2008-2019 സീസണിലെ ഐ എസ് എൽ ഗോൾഡൻ ഗ്ലോവ് വിന്നറാണ്. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി 50+ മത്സരങ്ങൾ കളിച്ച താരം ഗുർപ്രീതാണ് നമ്മളുടെ ഗോൾ കീപ്പർ. ഇനി നമ്മൾ ലെഫ്റ്റ് ബാക്കിലേക്ക് പോകാം. ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ പേരിങ്ങനെ മനസ്സിൽ മിന്നി മറയും. പക്ഷേ നമ്മളെ മനസ്സിൽ ആദ്യം വന്നത് ഹോസു കരിയാസ് പ്രീറ്റോ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ 99 ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന നമ്മളുടെ ഹോസൂട്ടൻ. ബാർസലോണ ലാമാസി അക്കാഡമിയിൽ കളിച്ചു വളർന്ന് എസ്പാനിയോളിൽ കളിച്ചു, അങ്ങനെ ഒരുപാട് നല്ല ക്ലബ്ബുകളിൽ കളിച്ചതിൻ്റെ ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നുണ്ട്. അവിടുന്ന് നമ്മളെ വിങ്ങുകൾക്ക് ചൂട് പകർന്ന അങ്ങനത്തെ ഒരു ലെഫ്റ്റ് ബാക്ക് പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ട് പോലും ഇല്ല. നമ്മളെ ഫൈനലിൽ വരെ എത്തിച്ചോണം ഹോസു. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ബാക്കിൽ ഹോസുവിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി സെൻറ്റർ ബാക്കിലേക്ക് വരാം. ആരാണ് ഐ എസ് എല്ലിലെ പ്രതിരോധം കാക്കുന്നതിൽ, നമ്മളെ സ്റ്റോപ്പർമാരായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കളിക്കാർ ആരാ നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മളെ മനസ്സിലേക്ക് വരാം സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ ടിറിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബി ടീമിൽ നിന്ന് എ ടി കെയിലേക്ക് എത്തി, അവിടുന്ന് ജംഷഡ്പൂരിലേക്ക് എത്തി. 2016 എ ടി കെ ചാമ്പ്യൻ ആകുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പർ ബാക്ക് ടിറിയായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പർ ടിറിയാക്കാം. അപ്പോൾ ടിറിയെ പറഞ്ഞു. അപ്പോൾ ഇനി മറ്റ് സ്റ്റോപ്പർ ആരായിരിക്കും? മുംബൈ സിറ്റിക്ക് വേണ്ടിയും അതേപോലെ തന്നെ ചെന്നൈയിനെ ഈ സീസണിൽ ഫൈനലിലെത്തിച്ച വരെ സ്റ്റോപ്പറായിട്ടുള്ള ലൂസിയൻ ഗോയാനാണ് മറ്റൊരു സ്റ്റോപ്പർ. റൊമാനിയയുടെ മികച്ച സ്റ്റോപ്പർ ബാക്കുമാരിൽ ഒരാളാണ്. റൊമാനിയയുടെ പർവ്വതം എന്ന് ഐ എസ് എല്ലിൽ വിശേഷിക്കപ്പെടുന്ന ഒരു താരമാണ് ലൂസിയൻ ഗോയാൻ. ആരാകും ഐ എസ് എല്ലിൻ്റെ നല്ല റൈറ്റ് ബാക്ക്? മൂന്ന് ഡിഫൻഡർമാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, ഒരു ഗോൾ കീപ്പറെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഇനി ആരാകും ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച റൈറ്റ് ബാക്ക്? 2016 സീസണൊക്കെ കണ്ടവരാണെങ്കിൽ ഒരിക്കലും മറക്കൂല, കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ വരെ എത്തിച്ച സന്ദേശ് ജിങ്കനാണ് ഐ എസ് എല്ലിലെ ഏറ്റവും നല്ല റൈറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ കുറിച്ച് ചർച്ച ചെയ്യാം. കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ മിസ്സായത് ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണെന്ന് തോന്നും. ഞാൻ ഈ ആൾക്കാരെ പേര് പറയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ആദ്യത്തെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, ബോർഹ ഫെർണാണ്ടസ്. അതായത് ബോർഗയാണ് ഈ ടീമിൻ്റെ ഈ അൾട്ടിമേറ്റ് ഇലവൻ്റെ ക്യാപ്റ്റനും കൂടി നമുക്ക് ബോർഗനാക്കാം. റിയൽ മാഡ്രിഡിൻ്റെ മെയിൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. മലോർക്ക, വലഡോളിഡ്, അതേപോലെ തന്നെ എ ടി കെ, ഗറ്റാഫെ. അവിടുന്ന് നമ്മളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പോയതിന് ശേഷവും വലഡോളിഡിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. അവിടെ 60 കളി കളിച്ചിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒന്നും കൂടി ചിന്തിച്ചാൽ മതി, അദ്ദേഹം കളിച്ച 2 കപ്പ് അടിച്ച താരമാണ്. 2017 2016 ഐ എസ് എൽ ചാമ്പ്യനാണ് ബോർഗ. ബോർഗ ഉള്ളത് കൊണ്ടായിരുന്നു എ ടി കെയുടെ മധ്യനിര സ്ലോ ആക്കണോ അദ്ദേഹം വിചാരിക്കുമ്പോൾ സ്ലോ ആക്കും, അദ്ദേഹം അറ്റാക്ക് സ്പീഡ് കൂട്ടണോ അദ്ദേഹം വിചാരിക്കുമ്പോൾ അറ്റാക്ക് സ്പീഡ് കൂട്ടും. ഒരു ടോണി ക്രൂ സ്റ്റൈലായിരുന്നു ബോർഗ ഫെർണാണ്ടസ് കളിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഒന്ന് ബോർഗനെ സെലക്ട് ചെയ്യാം. അപ്പോൾ രണ്ടാരായിരിക്കും ഏറ്റവും നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും? യെസ്, ഇന്ത്യൻ സൂപ്പർ കപ്പ് 2019 ഇന്ത്യൻ സൂപ്പർ കപ്പൊക്കെ നേടിയിട്ടുള്ള ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഹിന്ദുസ്ഥാൻ ടൈം പറഞ്ഞു ഏറ്റവും നല്ല സ്ട്രോങ് ടാക്ലർ, ഏറ്റവും നല്ല സ്ട്രോങ് എയർ പ്രസൻസ് ഉള്ള താരമാണ് അഹമ്മദ് ജാവു. അതായത് FC ഗോവയിൽ നമ്മളെ സെർജിയോ ലോബേറെ കൊടന്ന് ഫിക്സ് ചെയ്ത, അതായത് മധ്യനിര ഭരിക്കാൻ ഏൽപ്പിച്ച ഒരു താരമാണ് അഹമ്മദ് ജാവു. അഹമ്മദ് ജാവുവിനെ പോലത്തെയും ബോർഗ ഫെർണാണ്ടസിനെ പോലത്തെയും ഒരു കളിക്കാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രയോ ട്രോഫികൾ എടുക്കുമായിരുന്നു. എനിവേ, അഹമ്മദ് ജാവുവാണ് നമ്മളെ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രതിരോധ കോട്ട നമ്മളെ ഏകദേശം ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗോളടിക്കും കൂടി വേണ്ടേ, തടുത്താൽ പോരല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് മിഡ്ഫീൽഡിലേക്ക് പോകാം. റൈറ്റ് മിഡ്ഫീൽഡിലെ നമുക്കൊരു ഇന്ത്യൻ താരത്തിനെ കൊണ്ടു വെക്കാം. അതായത് ബാംഗ്ലൂരു FC വിങ്ങുകൾക്ക് ചൂട് പകരുന്ന ആ താരം ഉദണ്ട സിംഗ്. വെറും 23 വയസ്സേ ആയിട്ടുള്ളൂ, മിസ്റ്റർ ഫ്ലാഷ് എന്നറിയപ്പെടുന്ന താരം, ഇന്ത്യയുടെ റൈറ്റ് മിഡ്ഫീൽഡർ. 96 കളികൾ ബാംഗ്ലൂർ FC വേണ്ടി കളിച്ച താരം. ഇത് മാത്രം മതി അദ്ദേഹത്തിന് അവിടെ എന്തുകൊണ്ട് ഫിക്സ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ആരായിരിക്കും ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ? ഒരുപാട് പേരുകൾ നമ്മളെ മനസ്സിൽ വന്നു, ലഹാവി ലാറ, എലാനോ, ഒരുപാട് പേരുകൾ. പക്ഷേ നമുക്ക് ആർക്ക് കൊടുക്കുക? ഹ്യൂഗോ അദ്നാൻ ബൂമോസ് എന്ന് പറയുന്ന ഈ സീസണിലെ ഇയർ ഓഫ് ദി ടൂർണമെൻ്റ് നേടിയ ഹ്യൂഗോ അദ്നാൻ ബൂമോസിന് കൊടുക്കുക. 10 10 നേടിയ വെറും 24 വയസ്സുള്ള താരമാണ്. ഏറ്റവും നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഗോവയുടെ ഇത്രയും വലിയൊരു അറ്റാക്കിംഗ് ടീമാക്കി ഗോവനെ മാറ്റിയത് ഹ്യൂഗോ ബൂമോസ് ആയിരുന്നു.
എനിവേ നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഹ്യൂഗോ മോമോസിന് ഇടാം. അടുത്ത ഏരിയയാണ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ. ലെഫ്റ്റ് മിഡ്ഫീൽഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കൺഫ്യൂഷൻ വരും, ആരായിരുന്നു ഐ എസ് എല്ലിലെ മികച്ച ലെഫ്റ്റ് മിഡ്ഫീൽഡർ? ഒരുപാട് പേരുകൾ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ആരെ കൊടുക്കാം? ഫ്രാൻസിൻ്റെയും ചെൽസിൻ്റെയൊക്കെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ, ചെൽസിയിലൊക്കെ അക്കാലത്തെ ഏറ്റവും നല്ല മിഡ്ഫീൽഡറായി ഭരിച്ചിരുന്ന ലെഫ്റ്റ് വിങ്ങറായിരുന്നു ഫ്ലോറൻ്റ് മലുഡ. മലുഡയെ കൊടുക്കുക. ഡൽഹി ഡൈനാമോസിൽ മലുഡയുള്ള കാലത്ത്, ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബ്ബ് പോലും ഇല്ലാതായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡൽഹി ഡൈനാമോസിൻ്റെ ഒരു സ്വർണ്ണകാലമായിരുന്നു മലുഡയുള്ള സമയത്ത്. മാർസലിനോ ഏറ്റവും കൂടുതൽ ഗോളടിക്കാൻ കാരണം മലുഡയായിരുന്നു. അതിനുശേഷം മാർസലിനൊക്കെ പോലും അങ്ങനെ പിന്നെ ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ, ലെഫ്റ്റ് വിങ്ങറാക്കിയിട്ട് നമുക്ക് മലുഡയെ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ അൾട്ടിമേറ്റ് ഇലവൻ്റെ സെൻറ്റർ ഫോർവേഡ് ഗോളടിക്കാനുള്ള ഡ്യൂട്ടി ആരെ ഏൽപ്പിക്കും? ഒരുപാട് പേരുകൾ മനസ്സിൽ വരില്ലേ. ഒഗ്ബജനെ ഏൽപ്പിക്കാം, ഇയാൻ ഹ്യൂമനെ ഏൽപ്പിക്കാം, മെൻഡോസനെ ഏൽപ്പിക്കാം, ഒരുപാട് പേരുകൾ നമ്മളെ മനസ്സിൽ വരും. പക്ഷേ ഇവരെല്ലാം ഓവർടേക്ക് ചെയ്ത് കളഞ്ഞ ഐ എസ് എല്ലിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ ഫെറൻ കൊറോമിനസിനെ അല്ലാതെ നമുക്ക് ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. 200 ലാലീഗ മത്സരങ്ങൾ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഫെറൻ കൊറോ. ഗോവയിൽ 58 കളികളിൽ നിന്ന് 40 ഗോളുകൾ നേടിയ ഈ താരത്തിനല്ലാതെ നമ്മൾ മറ്റാരാണ് സെൻറ്റർ ഫോർവേഡ് ആക്കുക? എസ്പാനിയോൾ, ഒസാസുന, മലോർക്ക, ജിറോണ എന്നിങ്ങനെ മികച്ച ക്ലബ്ബുകളിൽ, ലോകോത്തര ക്ലബ്ബുകളിൽ കളിച്ച് ലാലീഗയിലെ മിന്നും താരമായിരുന്നു കൊറോ ഒരു കാലത്ത്. ഐ എസ് എല്ലിൻ്റെ 2 ഐ എസ് എല്ലിൽ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട്. സൂപ്പർ കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട്. 2019 ഇന്ത്യൻ മികച്ച ഫോറിൻ പ്ലെയർ ആയിരുന്നു ഫെറൻ കൊറോമിനാസ്. ഈ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിങ് ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് ക്ലബിന് മുതലായ വലിയ സൈനികൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ക്ലബിന് മുതലായ സൈനിങ്ങുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിലേറ്റവും മുൻപന്തിയിലുള്ള പേര് ഫെറൻ കൊറോയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇലവനൊക്കെ കിട്ടി, നല്ല കളിക്കാരൊക്കെ കിട്ടി, അപ്പോൾ ഇവരെ പരിശീലിപ്പിക്കാൻ നല്ലൊരു കോച്ച് വേണ്ട. അപ്പോൾ നമ്മൾ സ്പോർട്സ് കേവ് തിരഞ്ഞെടുക്കുന്ന കോച്ച് ആരാന്ന് വെച്ചാൽ, അതേപോലെ തന്നെ ബാർസലോണിൻ്റെ യൂത്ത് അക്കാഡമിയിൽ ലാമാസിയയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള സെർജിയോ ലൊബേറ, ഗോവൻ്റെ സെർജിയോ ലൊബേറയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോച്ച്. കാരണം ടിക്കി ടാക്ക മോഡലിലുള്ള ഒരു ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന താരം, അതായത് നമ്മളെല്ലാവരും കണ്ണീൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചുകൊടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചുകൊടുക്കണ ആ ഫുട്ബോളൊക്കെ മാറ്റിയിട്ട് ഒരു ടിക്കി ടാക്ക പാസിംഗ് ഫുട്ബോൾ കൊണ്ടുവന്ന സെർജിയോ ലൊബേറയാണ് ഈ ഇലവനെ പരിശീലിപ്പിക്കാൻ പോണ കോച്ച്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെ സ്പോർട്സ് കേവ് തിരഞ്ഞെടുക്കുന്ന അൾട്ടിമേറ്റ് ഇലവൻ. എനിവേ, താങ്ക് യു.